സുഭാഷിതങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ല വാർത്ത കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. വേദനിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ശുഭകരമായ നല്ല വർത്തമാനങ്ങൾ കേൾക്കുവാൻ ദൈവം നിങ്ങളെ എന്ന് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ബൈബിളിൽ നിന്ന് ഞാനൊരു വാക്യം വായിക്കട്ടെ. ജ്ഞാനിയായ ശലോമോൻ എഴുതിയ സദൃശ വാക്യങ്ങൾ 17:15 ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ്. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ്. ദുഷ്ടനെ നീതീകരിക്കുക, തിന്മ ചെയ്തവനെ നീതീകരിക്കുക, മറ്റുള്ളവരെ തകർക്കുന്നവനെ നീതീകരിക്കുക. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം മറ്റൊരാളുമായി സംഭാഷിക്കുമ്പോൾ അയാളോട് ചോദിച്ചു, നീ എന്തിനാണ് വളരെ മോശമായി ദുഷ്ടത പ്രവർത്തിക്കുന്നത്? നിൻ്റെ വാക്കുകളും നീ പ്രചരിപ്പിക്കുന്ന പ്രചരണങ്ങളും നീ ആക്ഷേപിക്കുന്ന ആക്ഷേപവും നിഷ്കളങ്കരായ ഭക്തരായ ദൈവവചനപ്രകാരം നീതിയോടെ ജീവിക്കുന്ന ചില ആളുകൾക്ക് വളരെ ദോഷമല്ലേ? അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു, എനിക്ക് പണം ആവശ്യമുണ്ട്. ഒരാളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അദ്ദേഹം എപ്പോൾ ചോദിച്ചാലും എനിക്ക് പണം തരും. അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അറിയാതെ എനിക്ക് വളരെ സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. താങ്കൾ ഈ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പാപമാണെന്നും എനിക്കറിയാം, പിശാചിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്നും എനിക്കറിയാം. എന്നാലും ഞാനത് ചെയ്യും, കാരണം എനിക്ക് പണം തരുന്ന ഒരാളുണ്ട്. എളുന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും, പണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ പണത്തിന് വേണ്ടി തെറ്റ് ചെയ്യുക, പണത്തിന് വേണ്ടി പാപം ചെയ്യുക, പണത്തിന് വേണ്ടി നീതിമാനെ കുറ്റം വിധിക്കുക. ഒറ്റ ലക്ഷ്യമേ അയാൾക്കുള്ളൂ, പണം കിട്ടുക. ഇതുപോലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അംഗീകാരങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന ആളുകളുണ്ട്. രണ്ടാളുകൾ തമ്മിൽ ഒരേ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നെങ്കിൽ താൻ നീതിമാനാണെന്ന് വരുത്താൻ തനിക്കെതിരായി നിൽക്കുന്ന മറ്റേ ആളിനെ കുറിച്ച് ഏറ്റവും മോശമായി വ്യാജം പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റാളുകളെ കൊണ്ട് അത് നടത്തുക. അങ്ങനെ അധികാരം വേണമെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിയും, സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് കഴിഞ്ഞും ചില ആളുകൾ പറയും, ദൈവത്താലാണ് എല്ലാം ലഭിക്കുന്നത്, ദൈവം എന്നെ ഈ സ്ഥാനത്താക്കിയെന്ന്. അവകാശവാദം വളരെ വലുതാണ്. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അങ്ങനെ ചെയ്തവനെ യഹോവയ്ക്ക് വെറുപ്പാണ്. നീതിമാനെ കുറ്റം വിധിച്ചവൻ, നീതിമാനെ തകർത്തവൻ, നീതിമാനെതിരായി ദുരാരോപണം നടത്തുകയും ദുരാലോചന നടത്തുകയും ചെയ്തവൻ, അവൻ യഹോവയ്ക്ക് വെറുപ്പാണ്. ദുഷ്ടനെ ന്യായീകരിക്കുക, അവൻ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, അന്യായമാണെന്നറിയാം, ദോഷമാണെന്നറിയാം. ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ മാത്രമല്ല, ഒരു സമൂഹത്തിന് തന്നെ ദോഷമാണെന്നറിയാം. എങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് അവനെ ന്യായീകരിക്കുക. ആ ദോഷം ചെയ്യുന്നവൻ്റെ കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ന്യായീകരിക്കുന്നവനെ യഹോവയ്ക്ക് വെറുപ്പാണ്. യാതൊരു കാരണവും കൂടാതെ മറ്റുള്ളവരെ നശിപ്പിച്ച് അതിൽ സംതൃപ്തി നേടാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്, നമ്മുടെ സമൂഹത്തിലുമുണ്ട്. അവൻ ചെയ്യുന്നത് തെറ്റാണ് ഉത്തമ ബോധ്യമുണ്ടായിട്ടും അതിനെ ന്യായീകരിക്കുന്ന ആളുകൾ, കൂട്ടം കൂടുന്ന ആളുകൾ, ഒരുമിച്ച് നിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. കർത്താവായ
യേശു ക്രിസ്തുവിനെ ഏഴ് കോടതികളിൽ വിസ്തരിച്ചു. ഏഴ് കോടതികളും പറഞ്ഞു ഇവൻ നീതിമാനാണ്, ഇവനിൽ യാതൊരു കുറ്റവുമില്ല. ഒരു കുറ്റവും അവനിൽ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് പീലാത്തോസ് അവനെ വിട്ടയക്കാൻ തീരുമാനിച്ചു. പക്ഷേ ജനം സമ്മതിച്ചില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, ജനത്തിൻ്റെ ആരവാരം അധികമാകുന്നതല്ലാതെ. അപ്പം ജനത്തിൻ്റെ ആരവാരം കൊണ്ട്, അധികാരികളുടെ നിർബന്ധം കൊണ്ട് തിന്മയെ വിട്ടുകൊടുത്തു, തിന്മ ചെയ്തവനെ നീതീകരിച്ചു, ദുഷ്ടനെ നീതീകരിച്ചു. അതവാണ് ബർബാസിൽ കാണുന്നത്. നീതിമാനെ എന്നിട്ട് എന്ത് ചെയ്തു? വിധിച്ചു, അവനെ കൊല്ലാൻ വിധിച്ചു. ഇത് ചെയ്തിട്ട് പീലാത്തോസ് ഒരു കാര്യം ചെയ്തു, വെള്ളമെടുത്ത് കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ജോസിഫസ് എന്ന ഇസ്രായേൽ ചരിത്രകാരൻ, ആൻറ്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ് എന്ന് പറയുന്ന ഇസ്രായേൽ ചരിത്ര ഗ്രന്ഥത്തിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ വാചകമുണ്ട്, ഒരു ചെറിയ പാരഗ്രാഫ്. അവനെ ദൈവമെന്ന് വിളിച്ചാൽ അതായിരിക്കും യാഥാർത്ഥ്യം, അതതിൻ്റെ അർത്ഥം ആ എഴുതി വച്ചിരിക്കുന്നതിൻ്റെ. മനുഷ്യനെന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. കാരണം അവൻ പതിനായിരക്കണക്കിന് അത്ഭുതങ്ങളെ ചെയ്തവനാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രധാനികളുടെ നിർദ്ദേശപ്രകാരം പീലാത്തോസ് അവനെ തൂക്കിക്കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുത്തു, അവനെ ക്രൂശിൽ കൊന്നു. അടുത്ത വാചകം വളരെ ശ്രദ്ധേയമാണ്. വിശുദ്ധ പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ചിരുന്നതുപോലെ അവൻ മൂന്നാം നാൾ ജീവനുള്ളവനായി ഉയർത്തെഴുന്നേറ്റ് വന്നു. ഇതുപോലെ പതിനായിരക്കണക്കിന് അത്ഭുതങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പീലാത്തോസ് അവനെ ക്രൂശിച്ചു കൊന്നു. റീസൺ, ഞങ്ങളുടെ കൂട്ടത്തിലെ പ്രധാനികളുടെ നിർദ്ദേശപ്രകാരം. അതാണ് ജോസിഫസ് എന്ന ചരിത്രകാരൻ എഴുതിയിരിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, ജനത്തിൻ്റെ ആരവാരം, അതിനകത്ത് എല്ലാ ജനങ്ങളും വരുന്നുണ്ട് ഭൂരിപക്ഷ നിർബന്ധ പ്രകാരം. ഒരു രാജ്യം മുഴുവൻ എതിർത്താലും, ഒരു മതവിഭാഗം എതിർത്താലും, ജനം മുഴുവൻ എതിർത്താലും, അധികാര കസേരയിലിരിക്കുന്ന മുഴുവൻ ആളുകൾ എതിർത്താലും, നീതിമാൻ നീതിമാൻ അല്ലാതെയാവുകയില്ല. ലോകം മുഴുവൻ നിനക്കെതിരാകട്ടെ, ജോസിഫസിൻ്റെ സാക്ഷ്യം ഏറ്റവും വലുതാണ്. അവനെ ക്രൂശിച്ച് കൊന്നു. പക്ഷേ വിശുദ്ധ പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ചിരുന്നതുപോലെ അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. നീതിമാനെ പകയ്ക്കുന്നവൻ ശിക്ഷ അനുഭവിക്കും. എന്നാൽ നീ നീതി വിടാതെ ദൈവസന്നിധിയിൽ നിൽക്കുന്നുവെങ്കിൽ, നീ തകർന്നു പോയാലും അവിടെ നിന്ന് ദൈവം നിന്നെ ഉയർത്തും. ഫിനിക്സ് പക്ഷിയെ പോലെ തെളിവ്, കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ക്രിസ്തു തെളിവ്, നിഷ്കളങ്കനും നീതിമാനുമായിരുന്ന ഇയോബ് തകർന്നടിഞ്ഞു, ഒന്നുമില്ലാതായി, അവിടെ നിന്നുള്ള അവൻ്റെ ഉയർപ്പ്. തൽക്കാലം എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയാലും നീ ഭക്തനാണോ, നഷ്ടപ്പെട്ടത് ഇരട്ടിയായി തന്ന് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി വീണ്ടും ദൈവം നിന്നെ നിലനിർത്തും. എന്നാൽ ലോകം തിരിച്ചറിയേണ്ട, ദുഷ്ടത പ്രവർത്തിക്കുന്നവർ തിരിച്ചറിയേണ്ട, അന്യായം ചെയ്യുന്നവർ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ദുഷ്ടനെ നീതീകരിക്കുന്നവൻ, നീതിമാനെ കുറ്റം വിധിക്കുന്നവർ, ഇവർ രണ്ടുപേരും യഹോവയ്ക്ക് വെറുപ്പ്. ദൈവം നമ്മെ വെറുക്കാതെ, ദൈവം നമ്മെ സ്നേഹിപ്പാൻ, നമുക്ക് ദുഷ്ടതയെ വെറുക്കാം, നീതിമാനോട് ചേർന്ന് നിൽക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.